വെൽക്കം ടു ഫുഡ് അഡിക്സ് ബൈ നീതു. അപ്പൊ നമ്മുടെ ലഞ്ച് വീഡിയോ ആണ്. ചെറിയൊരു ലഞ്ചാണ്, പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു സാധനം ഉണ്ട്. എന്താ നോക്കിയാലോ. അപ്പൊ ഇതാണ് നമ്മുടെ ഐറ്റം. ഇത് കാണുമ്പോ വിചാരിക്കും ഫിഷ് ഫ്രൈ ആണെന്ന്. അല്ല, എനിക്ക് ഫിഷ് ഫ്രൈ അല്ല. എന്റെ ഫേവറേറ്റ് ഐറ്റം ഇതാണ്. അതായത് പണ്ടൊക്കെ വീട്ടില് ഇങ്ങനെ ചോറ്, എസ്പെഷ്യലി ചാളയൊക്കെയാണ്. ചാള വറുത്ത് കഴിഞ്ഞാൽ ആ വറുത്ത ആ ഒരു ഇരുമ്പ് തീഞ്ചട്ടിയായിരിക്കും. ഇപ്പൊ എല്ലാവരും നോൺ സ്റ്റിക്ക് ഒക്കെ യൂസ് ചെയ്യണം. പണ്ട് ഇരുമ്പ് തീഞ്ചട്ടിയായിരിക്കും. എന്നിട്ട് അതിലേക്ക് അമ്മ ചോറിട്ടിട്ട് ഇങ്ങനെ ഇളക്കി തരും. ഓ, എന്തൊരു ടേസ്റ്റ് ആ ചോറെന്ന് അറിയോ. പിന്നെ അതുപോലെ ഉള്ളി മൂപ്പിച്ച ചോറ്. അത് ആക്ച്വലി ഈ പ്രഗ്നന്റ് പ്രഗ്നൻസി കഴിഞ്ഞിട്ടാണ് കൊടുക്കുക. ചില സമയത്ത് അമ്മ ഞങ്ങൾക്ക് അല്ലാതിലേക്ക് ഉണ്ടാക്കി തരാറുണ്ടായിരുന്നു ഞങ്ങൾക്ക് ഇഷ്ടം എന്ന് പറയുമ്പോൾ. അപ്പൊ അതുപോലത്തെ ഒരു ഐറ്റമാണ് ഇത്. ഫിഷ് ഫ്രൈ ചെയ്ത അതിലേക്കിട്ട ചോറ്. അത്ര ഹെൽത്തി ഒന്നും അല്ല, കുറച്ച് എണ്ണയൊക്കെ ഉണ്ടാവും, പക്ഷെ കുറച്ചൊക്കെ കഴിക്കാം, നമുക്കൊരു ലൈഫല്ലേ ഉള്ളൂ. അപ്പൊ ഞാൻ ഇന്ന് ഇത് ഫ്രൈ ചെയ്ത ശേഷം അതിലേക്ക് ഇട്ടെടുത്ത ചോറാണ്. ഇതാണ് എനിക്ക് ആദ്യം കഴിക്കാനായിട്ട് ഫീൽ ചെയ്യണത്. പിന്നെ ആസ് യൂഷ്വൽ ദാ നമ്മുടെ കുറച്ച് കൊഴുവ കറി, കൊഴുവ മാങ്ങ ഇട്ട് വെച്ച ആ കറി. അത് ബാലൻസ് ഇരിക്കണ്ടായിരുന്നു, അപ്പൊ അത് തന്നെ എടുത്ത് വെച്ചു. കുറച്ച് പുളിശ്ശേരി ഉണ്ടായി, ഞാൻ എടുത്തില്ല. പിന്നതേ കുറച്ച് ഉപ്പേരി, നമ്മുടെ അച്ചിങ്ങയും കായയും തികയാത്ത എല്ലാ കഷ്ണവും കൂടെ കൂട്ടിയിട്ട് ഉപ്പേരി അങ്ങനെ പറയാം. പിന്നെ എന്റെ കട്ടത്തൈരുണ്ട്. എന്റെ 50% തവിടുള്ള നല്ല കുത്തിരിച്ചോറുണ്ട്. അപ്പൊ നമുക്ക് വിളമ്പിയാതെ എനിക്ക് വിശന്നിട്ട് ചെയ്യാം. അപ്പൊ നമ്മുടെ 50% തവിടുള്ള നല്ല കുത്തരിച്ചോറ്. അപ്പൊ ഞാൻ കുറച്ച് ചോറ് വിളമ്പിയെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മുടെ കൊഴുവ മാങ്ങിയിട്ട് വെച്ച കറി. ആക്ച്വലി എനിക്കിന്ന് ഈ ചട്ടിയിൽ കഴിക്കണം എന്ന് ആഗ്രഹം. പക്ഷെ ഇന്ന് പ്രാർത്ഥന വീട്ടിലുണ്ട്. പ്രാർത്ഥനയ്ക്ക് സ്പോർട്സ് ഡേ ആണ്. രാവിലെ ഫങ്ഷൻ കഴിഞ്ഞ് തിരിച്ചെത്തി. അപ്പൊ അതുകൊണ്ട് ഇന്ന് പ്രാർത്ഥന ഈ ചട്ടി തരില്ല. പ്രാർത്ഥനയ്ക്കുള്ളതാണ് ചട്ടി. 10 അതിലേക്ക് ചോറിട്ടുണ്ട്. അപ്പൊ പൂച്ചക്കുട്ടം കരച്ചിൽ തുടങ്ങി കേട്ടോ. മീൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കഴിച്ചിട്ട് വേണ്ട മീൻ കിട്ടാൻ. അപ്പൊ നമ്മുടെ കുറച്ച് ഉപ്പേരി ഞാൻ വിളമ്പിയിട്ടുണ്ട്. കുറച്ചധികം ഉപ്പേരി വിളമ്പിയിട്ടുണ്ട്. പിന്നെ മൈ ഫേവറേറ്റ് കട്ടത്തൈര് വിളമ്പിയിട്ടുണ്ട്. ഇനി ആവോലി. ആവോലി ഇങ്ങനെ എടുത്തു വെച്ചാലോ. വാവ്, അതെ, ഒരു പൂച്ച ഇവിടെ എത്തി. ഇവർക്കാണ് ഈ മീൻ ഇങ്ങനെ കഴിക്കണം എന്നൊക്കെ ആഗ്രഹം. നൈസ്. ഈ പ്ലേറ്റ് വേണോ? എനിക്ക് മനസ്സിലായി. ഒരു വൈക്കോട്ട് എടുത്ത് തിരിച്ചേരെ. ഫസ്റ്റ് ഞാൻ ട്രൈ ചെയ്യാൻ പോണത് നമ്മുടെ ഈ ചോറാണ് കേട്ടോ. അപ്പൊ ഞാൻ ഫസ്റ്റ് ട്രൈ ചെയ്യാൻ പോണത് പറഞ്ഞതുപോലെ ഈ ചോറാണ്. എത്ര കാലറി കയറുന്നു എനിക്കറിയില്ല. നോക്കി, നല്ല ഓയിലൊക്കെ ഉള്ള ചോറാണ്. പക്ഷെ ഇതിന് വേണ്ടി ഞാൻ വേണമെങ്കിൽ ഒരു 10 പുഷപ്പ് കൂടുതൽ എടുത്തോളാം. എല്ലപ്പോഴും ഒക്കെ ഒരു വായിക്ക്. എന്റെ ജിമ്മിലെ ട്രെയിനർ ആദർശിതാണല്ലേ ഈശ്വര. ഞാൻ വീണ്ടും ഇന്നലെ മുതൽ ജിമ്മിൽ പോയി തുടങ്ങി. വീണ്ടും വണ്ണം വയ്ക്കുവന്നേ. കുറച്ചും കൂടെ മീൻ ഞാൻ എക്സ്ട്രാ വെച്ചു. എന്റെ കൈ വീണ്ടും അതിലേക്ക് പോവാണ് കേട്ടോ. പക്ഷെ വേണ്ട, ഇത് നല്ല കുട്ടിയല്ലേ. വേണ്ട വേണ്ട. ഇതെ അമ്മ വേറൊരു കറിയും വെച്ചുകൊണ്ടുവന്നിട്ടുണ്ട്. ഇത് മീനില്ലാതെ മാങ്ങിയിട്ട് അച്ഛനെ പറ്റിക്കാനുള്ള കറിയാണേ. ഒരുപാട് പേര് ചോദിച്ചു മീൻ ഇല്ലാതെ എങ്ങനെ കറി. അപ്പൊ ഒരുപാട് വെജിറ്റേറിയൻസ് ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി കേട്ടോ. ഇതും കിടിലും കറിയാട്ടോ. മീനില്ലെങ്കിലും സെയിം എല്ലാം ആ ടേസ്റ്റ് ഒക്കെ ഉണ്ടാവും. അപ്പൊ നമുക്കിന്ന് നമ്മുടെ 50% കുത്തരിച്ചോറ് നല്ല കൊഴുവേയും മാങ്ങയൊക്കെ ഇട്ടിട്ട് കുട്ടിക്കാണ്. പിന്നെ മുളകൊന്നുമില്ല. മൈ ഗോഡ്, ശരി കേട്ടോ, ഞാൻ എന്റെ കുട്ടിക്ക് മുളക് കൊടുത്തേ. നിന്റെ മീൻ കഴിക്കൂ. അപ്പൊ ഞാൻ കഴിച്ചു നോക്കട്ടെ. കുറച്ച് തൈരും കുറച്ച് ഉപ്പേരിയും കുറച്ച് മീനും കൂടെ വെച്ചിട്ട്. സൂപ്പർ. ഓ, അടിപൊളി. നല്ല വിശന്നിരിക്കുമ്പോ നല്ല ചോറ് ഉണ്ണാൻ കിട്ടിക്കഴിഞ്ഞാൽ അതും മീനൊക്കെ കൊട്ടിട്ട്. വേറെ നമുക്ക് എന്താ വേണ്ടേ അല്ലേ. അല്ല, വേറെ എനിക്കൊന്നും വേണ്ട. അങ്ങനെയാണ്. അപ്പൊ ഞാൻ വേഗം കഴിച്ചു തീർക്കട്ടെ. എല്ലാവർക്കും ബൈ ബൈ.